ജില്ലാവാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദി ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാവാർത്തകൾ. നാട് മുഴുവൻ നിപ്പയെന്ന ഭീതിയിൽ പകച്ചുനിന്ന സമയത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സേവന സന്നദ്ധരായിരുന്ന തൊഴിലാളികൾ ഇന്ന് സമരമുഖത്താണ്. ജോലി സ്ഥിരപ്പെടുത്തുമെന്ന അധികൃതരുടെ വാഗ്ദാനം ഇതുവരെ നടപ്പാക്കാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം രാജ്യത്ത് ശക്തിയാർജിച്ചെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് പാർലമെന്ററി യോഗം കോഴിക്കോട്ട്. നവകേരളം പടുത്തുയർത്തേണ്ടത് യുക്തിചിന്തയിലും ശാസ്ത്രബോധത്തിലും അധിഷ്ഠിതമായിട്ടായിരിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ജോലി സ്ഥിരപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് നിപ്പാക്കാലത്തെ ദിവസവേതനക്കാർ വീണ്ടും സമരത്തിൽ. ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ വിദ്യാർത്ഥി സംഗമം കോഴിക്കോട്ട്. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുശേഷം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള ആക്രമണം ശക്തിയാർജിച്ചുവെന്നും ഈ സാഹചര്യം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. കോഴിക്കോട് ലീഗ് ഹൌസിൽ നടന്ന ഇന്ത്യൻ മുസ്ലിം ലീഗ് പാർലമെന്ററി യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആൾക്കൂട്ടാക്രമണം ശക്തിയാർജിച്ചു വരികയാണ്. കാര്യങ്ങൾ ശരിയല്ലെന്നാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന സൂചന. ബിജെപിയുടെ വിജയം ഒരിക്കലും ശാശ്വതമല്ല. രാഹുൽഗാന്ധി പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കണം. ഇക്കാര്യം കാണിച്ച് ഹൈക്കമാൻഡിന് കത്തെഴുതിയിട്ടുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഫിഡൻസ് അല്ല കൊടുത്തത്, വീണ്ടും ലക്ഷണം ശരിയല്ല എന്നുള്ള ഒരു അടയാളമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായത്. ഇതിനെ റെസൊല്യൂഷനിലൂടെ ഞങ്ങൾ അഭിനന്ദിച്ചു. ഇന്ത്യ ദരിദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ദരിദ്രമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ കർഷകരുണ്ട്, അതുപോലെ തന്നെ പാവങ്ങളുമാണ് ഉള്ളത്. അവരെല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റുകയില്ല, സാധിക്കുകയില്ല. ഡെമോക്രസിയുടെ പ്രിൻസിപ്പിളാണ്, കുറച്ച് കാലത്തേക്ക് പറ്റും. അതുകൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, ജാതിമത വ്യത്യാസമില്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പോരാടി, അതുപോലെ മറ്റു മതേതര കക്ഷികളും പോരാടണം. അതുകൊണ്ടാണ് രാഹുൽഗാന്ധി തുടരണം എന്ന് താങ്കൾ പ്രത്യേകമായി കത്തെഴുതിയത്. ആ വ്യൂവിനെ ഞങ്ങൾ എൻഡോഴ്സ് ചെയ്തു. പ്രതികൂല സാഹചര്യത്തിലും കേരളത്തിൽ രാഹുൽഗാന്ധിക്ക് മികച്ച നേട്ടമുണ്ടായതിൽ അഭിമാനിക്കുന്നു. ദരിദ്രമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും രാഹുൽഗാന്ധി തുടരേണ്ടത് അനിവാര്യമാണ്. തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്തതിനൊടുവിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ലോക്സഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. ഉപനേതാവായി ഇ ടി മുഹമ്മദ് ബഷീറിനെയും തെരഞ്ഞെടുത്തു. കോഴിക്കോട് ലീഗ് ഹൌസിൽ നടന്ന ഇന്ത്യൻ മുസ്ലിം ലീഗ് പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇ ടി മുഹമ്മദ് ബഷീർ എം പി, ഗാധർ മൊയ്തീൻ, അബ്ദുൾ സമദ് സമദാനി, കെ പി എ മജീദ് എന്നിവർ സംബന്ധിച്ചു. മാലിന്യ സംസ്കരണത്തിന് ഞെളിയൻപറമ്പിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഉറവിട മാലിന്യ സംസ്കരണത്തിന് വിരുദ്ധമാണെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. മാലിന്യം കേന്ദ്രീകരിച്ച് കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഉറവിട മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രളയാനന്തരം നടത്തുന്ന ഈ പുനർനിർമ്മാണം ഒരു പരിസ്ഥിതിക്കിണങ്ങുന്നതും അത് ജനകീയ പങ്കാളിത്തത്തോടു കൂടിയും ആവണം എന്നുള്ള ഒരു പ്രമേയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയം നമുക്ക് ഇന്നലെ നമ്മൾ കണ്ടു, കോഴിക്കോട്ട് നമ്മുടെ ഞെളിയമ്പറമ്പിൽ നമ്മുടെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി എന്ന രീതിയിലേക്ക്, ഡബ്ല്യു ടി വേസ്റ്റ് ടു എനർജി എന്ന രീതിയിലേക്ക് ഒരു പ്രോജക്റ്റിന് ഇന്നലെ തുടക്കം കുറിച്ചായിട്ട് കണ്ടു. യഥാർത്ഥത്തിൽ കേരളത്തിൽ അനുവർത്തിച്ച് വരുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയുടെ നേരെ വിപരീതമായ ഒരു പദ്ധതിയായിട്ട് മാറുകയാണ്. കേരളം മാത്രമല്ല, ലോകമെങ്ങും മാലിന്യ പരിപാലനത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഉറവിട സംസ്കരണ രീതി തന്നെയാണ് എന്ന് ലോകം അംഗീകരിച്ചൊരു വ്യവസ്ഥിതിയാണ്. ആ രീതിയിലേക്കുള്ള പ്രവർത്തന പരിപാടികളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരിത കേരള മിഷനിലൊക്കെ ആ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അതിന് വിരുദ്ധമായ രീതിയിലേക്ക് എല്ലാ മാലിന്യങ്ങളും ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച്
യാതൊരുവിധ തരംതിരിവില്ലാതെ അത് ഒന്നിച്ചിട്ട് കത്തിച്ച് വൈദ്യുതിയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പദ്ധതി രണ്ടു വർഷം കൊണ്ട് നടപ്പിലാക്കും എന്ന രീതിയിലേക്കുള്ള ഒരു പ്രോജക്റ്റുമായിട്ടാണ് പോയിരിക്കുന്നത്. പ്രളയമടക്കമുള്ള ദുരന്തങ്ങളെ മുൻനിർത്തിയുള്ള നവകേരളം പടുത്തുയർത്തേണ്ടത് യുക്തിചിന്തയിലും ശാസ്ത്രബോധത്തിലും അധിഷ്ഠിതമായിട്ടായിരിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അഭിപ്രായപ്പെട്ടു. പ്രകൃതിയെയും സമൂഹത്തെയും ശാസ്ത്രീയമായി സമീപിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ രൂപപ്പെടേണ്ടത്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കണമെന്നും നിയമനിർമ്മാണ സഭകളിൽ 50% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും പരിഷത്തിന്റെ 56th സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആവർത്തന പട്ടികയുടെ 150th വാർഷികത്തിന്റെയും ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ 50th വാർഷികത്തിന്റെയും അപൂർവമായ സൂര്യഗ്രഹണത്തിന്റെയും പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായ വീക്ഷണം കുട്ടികളിലും പൊതു സമൂഹത്തിലും വളർത്താൻ ഈ വർഷം വിവിധ പരിപാടികൾ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് എ പി മുരളീധരൻ, ജനറൽ സെക്രട്ടറി കെ രാധൻ, മുൻ പ്രസിഡന്റുമാരായ ടി ഗംഗാധരൻ, ടി പി കുഞ്ഞിക്കണാരൻ, ടി അരവിന്ദൻ, ജനറൽ സെക്രട്ടറി ടി കെ മീരാഭായ് എന്നിവരും സംബന്ധിച്ചു. നിപ്പ കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവുമായി സമരസമിതി നിരാഹാര സമരത്തിൽ. ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സി പി രജീഷാണ് നിരാഹാരം കിടക്കുന്നത്. നിപ്പ കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവുമായി സമരസമിതിയുടെ നിരാഹാര സമരം. ശുചീകരണ തൊഴിലാളികളുടെ ആഭിമുഖ്യത്തിൽ ഇ പി രജീഷാണ് നിരാഹാരമിരിക്കുന്നത്. നിപ്പ കാലത്ത് ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പ് മറികടന്നാണ് 5 നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, 7 നഴ്സുമാർ, 30 ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ 42 പേരെ കാലാവധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാണിച്ച് പിരിച്ചുവിട്ടത്. താൽക്കാലിക ജോലി ആശുപത്രി അധികൃതർ വാഗ്ദാനം നൽകുന്നുണ്ട്. കൂടാതെ നാഷണൽ ഹെൽത്ത് മിഷനിൽ ഇവർക്ക് ജോലി നൽകിയിരുന്നു. എന്നാൽ എൻ എച്ച് എമ്മിൽ ജോലിയും വേതനവും കുറവാണെന്നും സ്ഥിരം ജോലി എന്ന ഉത്തരവ് ലഭിക്കില്ലെന്നും 5 പേർ മാത്രമാണ് അവിടെ ജോലിക്ക് പോയിട്ടുള്ളതെന്നും ആയതിനാൽ മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി വേണമെന്നും അത് സർക്കാർ സ്ഥിരപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിരാഹാരം നടത്തുന്നതെന്ന് സമരസമിതി പറഞ്ഞു. പതിവ് രാഷ്ട്രീയ സംഘടന യുവജന സംഗമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷന്റെ DSFന്റെ വിദ്യാർത്ഥി സംഗമം. കളിയും ചിരിയും പാട്ടുമായി മുന്നേറിയ സംഗമത്തിന് സിനിമ സീരിയൽ താരം അജയ് കല്ലായി നേതൃത്വം നൽകി. തങ്കപ്പെട്ട മനസ്സാണ്, സ്നേഹസമ്പന്നയാണ്. എനിക്കറിയാം നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന്. പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMPയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ DSF. രാഷ്ട്രീയ ചർച്ചകൾക്കും സംസാരങ്ങൾക്കും ഇടം കൊടുക്കാതെ കളിയും ചിരിയും തമാശയും പാട്ടുകളും നിറഞ്ഞതായി DSFന്റെ വിദ്യാർത്ഥി സംഗമം. കുട്ടികളോടൊപ്പം ആടിയും പാടിയും സിനിമാ സീരിയൽ താരം അജയ് കല്ലായി പരിപാടിക്ക് നേതൃത്വം നൽകി. നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പിടിക്കുമാരോ പിടിക്കുകളോ പാടുന്നവരുണ്ടോ? അജയ് കല്ലായി ഉദ്ഘാടനം ചെയ്ത സംഗമത്തിൽ കോഴിക്കോട് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ജി നാരായണൻ കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് വെറും വിദ്യാഭ്യാസം മാത്രമല്ല, പല മേഖലകളിലുള്ള കഴിവുകൾ, ആ കഴിവുകൾ ഉപയോഗപ്പെടുത്താം. ആ കഴിവുകളുടെ പേരിൽ നിങ്ങൾക്ക് നാളെ നിങ്ങളെ ഭാവി കരുപിടിപ്പിക്കാം. അതിനൊക്കെയുള്ള അവസരങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ അളവിൽ കൂടുതലുണ്ട്. ഒക്കെ തന്നെ ചെറുപ്പക്കാരായ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഒരുപാട് സന്ദർഭങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരുപാട് സാഹചര്യം നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം തന്നെ പാഠ്യരംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനനുസൃതമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരവസരം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. അഷ്റഫ് മണക്കടവ് അധ്യക്ഷനായിരുന്നു. ഫൗസിയ പി പി, ചാലിൽ മൊയ്തീൻ കോയ എന്നിവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി കുട്ടികൾ സംഗമത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥി സംഗമം 2019. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ആഭരണങ്ങൾ ബുക്ക് ചെയ്യൂ. കുതിച്ചുയരുന്ന സ്വർണവിലയിൽ നിന്നും സംരക്ഷണം നേടൂ. സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സ്വർണവില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സുവർണവസരം. 6 കാലാവധിയിൽ ബുക്ക് ചെയ്യുമ്പോൾ പണിക്കൂലിയില്ല. 3 കാലാവധിയിൽ വെറും 2%. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിന്റെ ലാച്ച
നിന്റെ ജീൻസും ഷർട്ടും. ഉമ്മ ഇത്താത്തക്ക് രണ്ട് സാരി. നിങ്ങളെ ഞാൻ മറക്കൂ. സന്തോഷം പങ്കിടുമ്പോഴാണ് ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നത്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബിഗ് റംസാൻ സെയിൽ. ഓരോ ഷോപ്പിംഗിനൊപ്പം നേടും ഫ്രീ ഷോപ്പിംഗ്. ഇങ്ങോട്ട് നിൽക്ക്. ചെറിയ പെരുന്നാള് നമുക്ക് വലിയ ആഘോഷമാകും. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ഐക്യ കേരള വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നല്ല കുടുംബം നല്ല സമൂഹം എന്ന ആശയം മുൻനിർത്തി ശില്പശാല സംഘടിപ്പിച്ചു. ചിരിയും ചിന്തയും കൂട്ടിയിണക്കി സമകാലിക വിഷയങ്ങളിൽ അവബോധം നൽകാനാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ചിരിയും ചിന്തയും കൂട്ടിയിണക്കിയ ഐക്യ കേരള വായനശാല യുവജന വേദിയുടെ ആഭിമുഖ്യത്തിൽ നല്ല കുടുംബം നല്ല സമൂഹം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു. സംഘർഷങ്ങളും സംഘടനകളും നിറഞ്ഞ കാലഘട്ടം, ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ, പെരുകുന്ന ആത്മഹത്യകൾ, അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വം, അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യം, ലക്ഷ്യം തെറ്റുന്ന യുവത എന്നീ സമകാലിക വിഷയങ്ങളിൽ അവബോധമുണർത്തിക്കൊണ്ടായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. BSNL പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് VA നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് UK കുമാരൻ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K ചന്ദ്രൻ മാസ്റ്റർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. യൂത്ത് വിംഗ് കൺവീനർ N രാധാകൃഷ്ണൻ, VS പീതാംബരൻ, നന്ദന രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രഗത്ഭ HRD ട്രെയിനർ ഹേമബാലൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. വടകര എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. June 2 വടകര പുതിയ സ്റ്റാൻഡിനു സമീപമുള്ള ഡാസിൽ ഓഡിറ്റോറിയത്തിലാണ് ശില്പശാല നടക്കുക. പ്ലസ് ടു പഠനത്തിന് ശേഷം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്കായി വടകര എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീ ഇല്ല. വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉപരിപഠനം സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാനും ലക്ഷ്യമിട്ടാണ് കേരള സർക്കാരിന്റെ സഹകരണ വകുപ്പ് എല്ലാ ജില്ലകളിലും ഇത്തരം ശില്പശാല സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലാതല ശില്പശാല June 2 വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഡാസിൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. എഞ്ചിനീയറിംഗ് പഠനം പുതിയ കാലഘട്ടം, അവസരങ്ങളും സാധ്യതകളും എന്നതാണ് വിഷയം. ശില്പശാലയുടെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേഷൻ കുടുംബശ്രീ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മഹിളാ മാളിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ PC കവിത സമ്മാനം വിതരണം നടത്തി. കോർപ്പറേഷൻ കുടുംബശ്രീ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സൌജന്യമായി വിതരണം ചെയ്തു. CDS വഴി 75 വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 100 വിദ്യാർത്ഥികൾക്കാണ് ബാഗ്, പുസ്തകങ്ങൾ അടക്കമുള്ള പഠനോപകരണങ്ങൾ നൽകിയത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ PC കവിത സമ്മാന വിതരണം നടത്തി. ഇത്രയും വലിയൊരു സ്വപ്നം കാണുകയും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിട്ടുണ്ടാവില്ല. തുടക്കത്തിൽ മഹിളമാൾ എന്ന സ്വപ്നം മുന്നോട്ട് വന്നപ്പോൾ ഇത് യാഥാർത്ഥ്യമാവുമോ എന്ന സംശയം പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു, എനിക്കുൾപ്പെടെ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അത് യാഥാർത്ഥ്യമാക്കണം എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു ടീമാണ് യൂണിറ്റി ഗ്രൂപ്പ് അംഗങ്ങൾ. ഇന്ത്യയിലെ തന്നെ വനിതകളുടെ ആദ്യത്തെ മാളാണ് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹിളാ മാൾ. മഹിളാ മാൾ പ്രസിഡന്റ് KBീന അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി KVിജയ, CP ജിഷ എന്നിവർ സംബന്ധിച്ചു.
വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ആഭരണങ്ങൾ ബുക്ക് ചെയ്യൂ. കുതിച്ചുയരുന്ന സ്വർണവിലയിൽ നിന്നും സംരക്ഷണം നേടൂ. സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സ്വർണവില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സുവർണവസരം. ആറുമാസ കാലാവധിയിൽ ബുക്ക് ചെയ്യുമ്പോൾ പണിക്കൂലിയില്ല. 3 മാസ കാലാവധിയിൽ വെറും 2.5%. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. കേരള പത്മശാലിയ സംഘം ബേപ്പൂർ ശാഖ വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. താലൂക്ക് സെക്രട്ടറി രാമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള പത്മശാലിയ സംഘം ബേപ്പൂർ ശാഖ വാർഷിക ജനറൽ ബോഡി യോഗം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. താലൂക്ക് സെക്രട്ടറി രാമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ച് എനിക്കോ എന്റെ മക്കളോ സംരംഭങ്ങൾക്കോ ഒന്നും അനുമതികളില്ല. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരം ചിന്തിക്കണം, അവരുടെ മക്കൾക്ക് കിട്ടാനുള്ള ഈ ആനുകൂല്യം എപ്പോഴും നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ സംഘടനയ്ക്ക് ശക്തികളും ചില ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ വോട്ടർ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അങ്ങനെ ചിന്തിച്ചാലും ഈ കാര്യം നടക്കുന്നത്. നമ്മള് മറ്റുള്ള സംഘടനയെ കണ്ടെങ്കിലും കുറച്ചെല്ലാം പഠിച്ചു. പ്രസിഡന്റ് ചന്ദ്രബാബു ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ SSLC പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 24 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാളക്കണ്ടി ബാലൻ, ശേഖരൻ, സെക്രട്ടറി വേലായുധൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അഴകൊടി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VR രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റെയ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അഴകൊടി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VR രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാനസ മോഹൻ, നന്ദന എൻ, ഹിബ ബഷീർ, ഖദീജ അഫ്ല, തസ്ലീന കെ, നിഹല സി, അബു അജ്മാൻ, അഭിയ എൻ. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. ആർ കെ നായർ, ദിലീപ്, രാജേഷ്, നസീർ, അഫ്സൽ, വസീം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മലപ്പുറം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നാടക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. May 25 മുതൽ 29 വരെ അഴിഞ്ഞിലം പാറമ്മൽ ലൈബ്രറിയിലാണ് ക്യാമ്പ് നടക്കുന്നത്. മലപ്പുറം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ കളിമുറ്റം ജില്ലാതല ബാലവേദിയുടെ നാടക പരിശീലന ക്യാമ്പിന് തുടക്കമായി. പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിത സംസ്കാരത്തിന് വലിയ പങ്കുണ്ട് നാടകം. ജീവിത സംസ്കാരം നമ്മൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല മറ്റുള്ളവർക്ക് ജീവിത സംസ്കാരം പകർന്നു കൊടുക്കുന്നതിലും നാടകത്തിന് വലിയ പങ്കുണ്ട്. ചില മോഡലിൽ ഒക്കെ പറഞ്ഞ എഴുത്തുകാരന്റെ സാക്ഷാത്കാരം അതോടുകൂടി കഴിഞ്ഞു. നാടകക്കാരൻ നാടകം അവതരിപ്പിച്ച് കഴിയുമ്പോഴാണ് നാടകം. അപ്പൊ ജനങ്ങളുടെ മനസ്സറിഞ്ഞ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ ആളായിരിക്കണം. അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നാട്ടിലെന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള
താല്പര്യമുണ്ടാകും. അങ്ങനെ ഒഴുകിയത് പത്രവായനയെങ്കിലും കുട്ടികൾ നിരന്തരമായി നടന്നു. ഓരോ കുട്ടികളോടും ഇന്ന് വായിച്ചത് എന്താണെന്ന് ചോദിച്ച് എഴുതിക്കൊണ്ടിരാൻ പറയാറില്ലേ. നാടക പ്രവർത്തകയും അവാർഡ് ജേതാവുമായ ഉഷ ചന്ദ്രബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലപ്പുറം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എൻ പ്രമോദദാസ് അധ്യക്ഷനായിരുന്നു. വിജയൻ മംഗലത്ത് ഇ പി പവിത്രൻ, എ രാധ, ടി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. പാറമ്മൽ ഗ്രന്ഥാലയത്തിലാണ് 4 ദിവസത്തെ അഭിനയ പരിശീലനം നടക്കുന്നത്. ക്യാമ്പ് May 29 സമാപിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമം രാജ്യത്ത് ശക്തിയാർജിച്ചെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് പാർലമെന്ററി യോഗം കോഴിക്കോട്ട്. നവകേരളം പടുത്തുയർത്തേണ്ടത് യുക്തിചിന്തയിലും ശാസ്ത്രബോധത്തിലും അധിഷ്ഠിതമായിട്ടായിരിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ജോലി സ്ഥിരപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് നിപ്പ കാലത്തെ ദിവസവേതനക്കാർ വീണ്ടും സമരത്തിൽ. ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ വിദ്യാർത്ഥി സംഗമം കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ജെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.